ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. വീട്ടിൽ പ്ലാവില ഇല്ലാത്തതുകൊണ്ട് വെളുപ്പിനെ പ്ലാവില തൊപ്പി ഇറങ്ങിയതാണ്. കുറച്ചധികം സാഹസം കാണിച്ചാണ് വീഡിയോ എടുക്കുന്നത്. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ് യൂട്യൂബിലെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാവില പച്ചി. പ്ലാവില അങ്ങനെ ആരും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സർപ്രൈസിംഗ്ലി ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. ഗൂഗിൾ റിസർച്ച് റിസർച്ച് അനുസരിച്ച് ഇത് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും നല്ലതാണ്. ട്യൂമറിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. പൾസർ ഇഷ്യൂസ് ഉള്ളവർക്ക് റെക്കമെൻഡഡ് ആണ്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, പല്ലുവേദന മാറ്റാനും ബോൺ സ്ട്രെങ്തനും ഇത് വളരെ നല്ലതാണ്. പണ്ട് പ്ലാവില ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഇതുപോലെ തൊപ്പി ഉണ്ടാക്കാൻ. രണ്ടാമത്തേത്, ഇതുപോലെ സ്പൂൺ ഉണ്ടാക്കാൻ. പഴുത്ത പ്ലാവിലയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇതാണ് ട്രഡീഷണൽ സ്പൂൺ. പ്ലാവില ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം ആ ലൈറ്റ് ഗ്രീൻ കളർ എടുക്കണം, ഡാർക്ക് ഗ്രീൻ എടുക്കരുത്. ഇനി ബജിക്കുള്ള മസാല എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. കടലമാവ്, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഏകദേശം ഒരു കപ്പ്. അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ 2 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, എരിവ് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിൽ വെള്ളം ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ദേ കാണുന്ന പോലെ തിക്നെസ് ആയിരിക്കണം ആ മാവിന്. കഴുകിയെടുത്തൊരു ഇല മാവിൽ മുക്കി 2 സൈഡും അപ്ലൈ ചെയ്തതിന് ശേഷം എണ്ണയിലോട്ടിടുക. യൂഷ്വലി ബജി ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്. ഞാൻ ഈ ബജി 3 രീതിയിൽ ഉണ്ടാക്കാമെന്ന് കരുതി. ഒന്ന്, ഈ കാണുന്നത് പോലെ. രണ്ടാമത്, കുറച്ചും കൂടെ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്ത്. മൂന്നാമത്, ഒരു തവണ ഫ്രൈ ചെയ്തതിനെ ഒന്നും കൂടെ മാവ് തേച്ച് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ പ്ലാവില ബജിയെല്ലാം റെഡിയായി. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. ഒരു ആകർഷണത്തിന് വേണ്ടി പലരും ഇത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ വേറെ. ഇതത്ര വലിയ സംഭവമൊന്നുമല്ല. ഇതിൻ്റെ അകത്തിരിക്കുന്ന പ്ലാവില ഈറ്റബിൾ അല്ല, കാരണം അത് വേവത്തില്ല. വളരെ കുഞ്ഞു പ്ലാവിലയാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് കഴിക്കാൻ പറ്റിയേക്കാം. പക്ഷേ എന്നാലും അതിനുള്ളിൽ ഒരു പ്ലാവില ഇരിക്കുന്നു എന്നുള്ള കാര്യം അറിയത്തില്ല. ഇത് മുമ്പ് 3 രീതിയിൽ ഉണ്ടാക്കാൻ കാരണം ഇതിൻ്റെ വേവ് അറിയാം. പക്ഷേ 3 ഇത് വെന്തില്ല. ബജി ഉണ്ടാക്കിയ ശേഷം ഇല മാറ്റിയിട്ട് ബജിയുടെ ബാക്കി സൈഡ് മാത്രം കഴിക്കേണ്ട അവസ്ഥയാണ്, കറിവേപ്പില പോലെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള പ്ലാവില എങ്ങനെ കൺസ്യൂം ചെയ്യാം? വീട്ടിൽ വെള്ളം ചൂടാക്കുന്ന പാൻ എടുക്കുക. അതിൽ ഒരു പ്ലാവിലിടുക, വെള്ളമൊഴിക്കുക, ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം പ്ലാവിലെടുത്ത് മാറ്റുക, ആ വെള്ളം കുടിക്കുക. ടേസ്റ്റിന് ഒരു ഡിഫറൻസും കാണത്തില്ല. പ്ലാവിലയുടെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടുകയും ചെയ്യും. ബജിയെ പറ്റി നേരത്തെ പറഞ്ഞതൊക്കെയും എൻ്റെ അഭിപ്രായമാണ്, അതങ്ങനെ ആവണമെന്നില്ല. പക്ഷേ എന്താണേലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേറൊരാൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ പ്ലാവില ബജിയുടെ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ദിസ് ഇസ് യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് ഫുഡി സൈനിങ് ഔട്ട്.